ആമസോണിൽ നിന്ന് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി മിനി ഡ്രില്ല് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു പേപ്പറൊക്കെ ഉണ്ട്, വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ ബോക്സ് ഇതാണ്, നല്ല രീതിയിൽ സീലൊക്കെ ചെയ്ത് അവർ അടിപൊളിയാക്കിയാണ് തന്നിരിക്കുന്നത്. ഇതേ ഇൻകോടെ കമ്പനിയാണ് മിനി ഡ്രില്ല്. ഇതാ പണപ്പെട്ടിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതാണ് മെഷീൻ, ഓൺ ഓഫ് സ്വിച്ചൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, ബ്ലേഡ്, ഗ്രൈൻഡർ, എന്തോ ഒരു പേപ്പർ ഉണ്ട് അതിൻ്റെ അകത്ത്, മറ്റേ ഇതായിരിക്കും ഉപയോഗിക്കണം എങ്ങനെയെന്ന് അറിയാനുള്ളതായിരിക്കും അത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് യൂസൊക്കെ ചെയ്യാൻ പറ്റും, അതിനാണ് അത്. പിന്നെ ഇതേ ബ്ലേഡ്, ബ്ലേഡ് കുറേ ഉണ്ട് നമുക്കിത്. മെറ്റലായിട്ടുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതേപോലെ രണ്ട് കുപ്പികൾ ഉണ്ട്. ഇതാ ഇത് സാൻഡ് ചെയ്യാനായിട്ടുള്ള സാൻഡ് പേപ്പർ സംഭവം ആണിത്. ചെറിയ രീതിയിൽ സാൻഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അതും കുറേ തന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇതാ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറേ ബിറ്റുകളുണ്ട്. ഇത് നമുക്ക് ഓരോ വശങ്ങൾ, എഡ്ജൊക്കെ നമുക്കിങ്ങനെ ഇത് ചെയ്യാം. പിന്നെ ഇതാ കാർബൺ ബ്രഷ് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതാ ബഫിങ് വീല്, അതിനകത്ത് എന്തൊരു കട്ട ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി നമുക്ക് മെഷീനിലേക്ക് വരാം. മെഷീനിൽ ഇൻകോടെ മെഷീനാണ്. ഇതാ ഇവിടെ രണ്ട് സൈഡത്ത് കാർബൺ ബ്രഷ് മാറാനുള്ള ഓപ്ഷനാണ് അത് തന്നിരിക്കുന്നത്. വയറൊന്നര മീറ്റർ നീളമാണ് തോന്നുന്നത്. ഇതാ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, 6 സ്പീഡ് വരെ നമുക്ക് ആക്കാം. 6 സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആർപിഎത്തേക്ക് ഇറങ്ങും. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, അതിൻ്റെ അകത്തൊരു ലോക്ക് ബട്ടൺ വന്നിട്ടുണ്ട് ബിറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധാ ഡ്രില്ലൊക്കെ പോലെ തന്നെ. ആ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതിനകത്ത് തിരിക്കണനുസരിച്ച് സ്പീഡ് നല്ല രീതിയിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. അത് തിരിച്ചതേപോലെ തന്നെ പഴവലാക്കുമ്പോൾ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓൺ ഓഫ് സ്വിച്ചും അടിപൊളിയാണ്. നല്ല അത്യാവശ്യം നല്ല കമ്പനിയാണ് ഇൻകോടെ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കമ്പനിയാണ്. ഈ ബിറ്റ് വെച്ചിട്ട് വേണ്ട ഇതേപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. ഇപ്പം അതിൻ്റെ സ്പാനറാണ് കാണുന്നത്. നമുക്ക് ഈ ചിരട്ട ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ചിരട്ട കട്ട് ചെയ്യേണ്ട ബ്ലേഡല്ല, ഓവറായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് പൊട്ടിപ്പോണുണ്ട്. രണ്ട് തവണ പണി കിട്ടിയായിരുന്നു. ഇത് മരമൊക്കെ കട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു സോയുണ്ട്, റോട്ടറി സോയ, അങ്ങനെ എന്തോ ഒരു ബ്ലേഡുണ്ട്. അത് വേറെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അതുണ്ടായിരുന്നില്ല. അത് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒരെണ്ണമെങ്കിലും വെക്കായിരുന്നു. ക്രാഫ്റ്റ് വർക്കല്ലേ, ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. അത് മാറ്റിയിട്ട് ബ്ലേഡ് പകരം വെച്ചാൽ മതിയായിരുന്നു. നമുക്കിങ്ങനെ നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്യാം. ബിറ്റ് വേറെ ഇട്ടു. ഇത് സാൻഡിങ് ബിറ്റാണ്, അതായത് റൗണ്ട് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം ഇങ്ങനെ തള്ളി വെക്കും. എന്നിട്ട് നമുക്ക് ആ സ്പാൻ റൗണ്ട് ടൈറ്റ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ കണ്ട അടിപൊളിയായിട്ട് സാൻഡിങ് ഒക്കെ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ഉപയോഗിക്കാം, ഹെവി ഡ്യൂട്ടിക്കൊന്നും പറ്റുന്നില്ല. ഓവറായിട്ടൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നല്ല മോട്ടറെല്ലാം കത്തിക്കുമായിരിക്കും. മോട്ടറല്ല, കോയിൽ. നല്ല അടിപൊളിയായിട്ട് ഫിനിഷായി കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. എന്താ സൂപ്പർ സാധനം. സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പതുക്കെ ചെയ്യാം, സ്പീഡിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ ഇച്ചിരി പാടായിരിക്കും. പിള്ളേർക്ക് ഉപയോഗിക്കാതിരിക്കണേ നല്ലത്. കാരണം ഇത് സാധാ പറഞ്ഞല്ലോ, നല്ല ഹൈ ആർ പി എത്തിലാണ് 6 സ്പീഡ് വർക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ കൈ തുളഞ്ഞു കയറാനും കൈ കീറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കൈ അങ്ങനെ പിടിച്ചിട്ടല്ല, പ്ലെയറോ അല്ലതൊക്കെ പിടിച്ചിട്ട് വേണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള വൈസും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കയ്യിൽ പിടിച്ച് ചെയ്യാൻ പാടില്ല.
കണ്ട അടിപൊളിയായിട്ട് ഫിനിഷായി കിട്ടി. സൂപ്പർ സാധനം കണ്ടാ, ഹായ് ക്ലിയർ ഫിനിഷിങ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് കൊടുത്തില്ല അവർ, ഒരെണ്ണമെങ്കിലും വെക്കണമായിരുന്നു അത്. പോട്ടെ, എന്തായാലും അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോഴേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.